അനിയത്തിപ്രാവിന്റെ ചേട്ടൻ ഹാപ്പി ആണല്ലോ. സുരേന്ദ്ര ചേട്ടാ ഇങ്ങ് വന്നേ. ഓക്കെ, അടുത്ത് നിൽക്കൂ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹം? അത് കേൾക്കാൻ രസമുള്ള ഒരു വടക്ക് തെക്ക്. ഞാൻ വടക്കൻ ജില്ലയിലും ഇദ്ദേഹം തെക്കൻ ജില്ലയിലുമാണ്. ഞാൻ ജന്മം കൊണ്ട് തെക്കനും കർമ്മം കൊണ്ട് വടക്കനും. ഓ, വല്ലാത്തൊരു വടക്കായി പോയല്ലേ മൊത്തത്തില്. ചേട്ടാ എങ്ങനെയാ സംഭവിച്ചെന്ന് പറയാം? അത് അതൊക്കെ ഒരു ആക്സിഡന്റലി പറ്റിപ്പോയ സംഭവം എന്ന് പറയാം. ഒരു ആക്സിഡന്റ് ആയിരുന്നു. ഞാന് ബൈ ബർത്ത് ഞാൻ കോട്ടയംകാരനാണ്, ബിലോങ്സ് ടു മണിമല. നമ്മള് പിന്നെ അവിടെ കണ്ണൂർ ജില്ലയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ എനിക്ക് ആദ്യം ജോലി കിട്ടുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്ട്. ഞാൻ ഈ കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ലൈസൻസ് ഓഫീസർ ആയിരുന്നു. അപ്പൊ അനുവിനെ എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമേ പി എസ് സി പരീക്ഷ കിട്ടിയത്. ഞാൻ പറയാ ബാക്കി. എനിക്കെല്ലാം ജോലി കിട്ടിയത് നിനക്കല്ലല്ല. അത് ഞാനെല്ലാം അനുഭവം പറയാനുള്ള പെട്ടെന്ന് ഞാൻ പറയാം. ഞാൻ അന്ന് കാസർഗോഡ് ഡി ഓഫീസിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ എന്റെ സെക്ഷൻ എന്ന് പറയുന്നത് സ്കൂളിൽ കൂടെ ഇൻസ്പെക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാനും ഡി ഒയും കൂടിയാണ് ഇൻസ്പെക്ഷൻ സ്കൂളിൽ കൂടെ പോവുക. സ്കൂളും പോകണം, ഈ ഐ ഓഫീസിലും പോകണം. അപ്പൊ ഞാൻ ഇവരുടെ വീടിനടുത്തുള്ള ചിറ്റാരിക്കൽ ഐ ഓഫീസ് വന്നപ്പോ നമ്മുടെ ഒരു നാട്ടുകാരൻ സുഹൃത്തുക്കൾ ക്ലർക്കുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്റെ പേര് കുര്യാക്കോസ് എന്നാണ്. അവിടെ ചോദിച്ചു, അവിടെ അല്ല നായ്മാര് പിള്ളേരല്ലോ നിങ്ങളുടെ ഇവിടെ ടി ടി സിയോ ബി എഡ് കഴിഞ്ഞുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ആകുമ്പോ അന്ന് ഈ മാനേജ്മെന്റ് സ്കൂളിൽ കയറ്റാം ഒരു ഇത് വെച്ചിട്ട്. അപ്പൊ എന്നോട് അന്നാവൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പട്ടാളക്കാരന്റെ മോളുണ്ട്, ടി ടി സി ആ ബി എഡ് എങ്ങണ്ടാന്ന് തോന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പിക്കുക, അല്ല അത് ടി ടി സി തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ഒരു രണ്ടാം ശനിയാഴ്ച വീട്ടിലേക്ക് വരുള്ളൂ, തലപ്പോൾ ആലക്കോട് വരുള്ളൂ. അപ്പൊ അവനൊരു ബാക്കി പറഞ്ഞാ കുര്യാക്കോസിനെ തല്ലുകല്ലേ, ഞാനവനെ കൊല്ലും. അവിടെ തല്ലല നിർത്തുള്ളൂ, അവനെ കൊല്ലും. അതിനെ കൂട്ടി ചതി എന്നോട് ചെയ്തത് അത് പാട്ടല്ലേ. അങ്ങനെ വന്നു, നമ്മളത് പോയി ജസ്റ്റ് കണ്ടു. അപ്പൊ ഞാൻ പിന്നെ ഒരു എംപ്ലോയി ആണെന്ന് പ്രതീക്ഷിച്ചു. അപ്പം ചെന്നപ്പോഴത്തേനും ഈ പറഞ്ഞ സാധനം ഒന്നും ഇല്ല, പ്രീ ഡിഗ്രി കഴിഞ്ഞുള്ളൂ, ടി ടി സിക്ക് പോകാൻ വേണ്ടിയിരിക്കുക. ഓ, അപ്പൊ പോയില്ല. അപ്പൊ പിന്നെ അങ്ങനെ വന്ന് ജസ്റ്റ് കണ്ടു, ഇഷ്ടപ്പെട്ടു, അരിഞ്ഞോട്ട് വന്നു, അങ്ങോട്ട് പോയി. പിന്നെ ഇല്ല, പെൻഡിംഗിൽ വെച്ചു രണ്ടു മാസം. അപ്പൊ ആദ്യം വന്ന് കണ്ടു പോയി. അപ്പൊ വന്നിട്ട് അവര് അങ്ങോട്ടും വീടുകളാണപ്പോ ഇല്ല, അതെല്ലാം ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ഞാൻ അന്നേ പിന്നെ ഞാൻ എന്റെ മനസ്സിൽ പിന്നെ എല്ലാവരും എംപ്ലോയി ആണ് നമ്മുടെ പെൻസിലാണ് കിട്ടിയേക്കുന്നത്. ഞാൻ പിന്നെ അത് കേസ് ഞാൻ ലേശം വിട്ടു വലിഞ്ഞു. അപ്പോഴാണ് ഇവിടെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ബദറിനോട് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന് കണ്ടു. അപ്പൊ നടത്തുന്ന നടത്താൻ വേറെ പ്രപ്പോസൽ പെണ്ണിന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. എന്ത് ചെയ്യാ, അതായത് വേൾഡ് ട്രേഡ് ദുരന്തം ഉണ്ടായില്ലേ, വേൾഡ് ട്രേഡ് ദുരന്തം ഒരു സെപ്റ്റംബർ 11 അന്നാണ് എന്റെ കല്യാണം നടന്നത്. ാണ് ശരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് എന്ത് കാര്യത്തിനാ? പിന്നെ പങ്ക്ച്വാലിറ്റി അറിയാലോ അച്ഛൻ. അപ്പൊ എനിക്ക് ടൈം ഒക്കെ കീപ്പ് ചെയ്യുന്ന കറക്റ്റ് ആകണം, എല്ലാ കാര്യങ്ങളും ാണ്. അതല്ല, 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു 9:45 എത്തിയിരിക്കണം. ഓ, പുള്ളി 10 മണിക്ക് എത്താൻ പറഞ്ഞ പുള്ളി 10:30 എത്തുള്ളൂ. ഇനിയിപ്പൊ എന്തായാലും അധിക സമയം ഇവിടെ നിക്കണ്ട. അതെ, ടോം ആൻഡ് ജെറികൾ ഒരു കെട്ടിപ്പിടുത്തം ഒക്കെ കൊടുത്ത് സുരേന്ദ്ര ചേട്ടാ മുകളിലോട്ട് ഓടിക്കരിക്കും. പെട്ടെന്ന് പോയേക്കാം.